ഹായ്, വെൽക്കം ടു അമ്മൂസ് യമ്മി കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാക്കാൻ നോക്കാം. തേങ്ങാപ്പാലൊഴിച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നോക്കാം. അതിന് ഞാൻ 2 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ്. 2 സവാള കട്ട് ചെയ്ത് എടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, പച്ചമുളക് 1 എണ്ണം, ഇഞ്ചി ചെറിയ കഷ്ണം, 12 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചെടുത്തത്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് തേങ്ങാപ്പാൽ, മല്ലിച്ചപ്പ് അരിഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡിയാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഈ പൊടിയിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സവാള ചേർക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ച സവാള ചേർക്കാം. ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ച് ചേർക്കാം. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന് പച്ചക്കൂത്തൊന്ന് നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ റോസ് മെല്ലൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണം, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഇനി നമുക്ക് എടുത്തു വെച്ച തക്കാളി ചേർക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർക്കാം. ഇപ്പോൾ ഈ ചിക്കനിലോട്ട് ഞാൻ നന്നായിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കാം. ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഈ വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കനെ വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. വേണ്ട, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച മല്ലിച്ചപ്പ് ചേർക്കാം.
എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് ചിക്കനെ വേവിച്ചെടുക്കാം. തേങ്ങാപ്പാൽ കടന്ന് നന്നായിട്ടൊന്ന് ചിക്കൻ ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇനി നമുക്കിത് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി നമുക്ക് ഇത് സർവ് ബെഡിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് യമ്മി കിച്ചൻ.